പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച. ഇന്ന് വിക്ടേഴ്സിൽ കൂടി നടന്ന ബയോളജിയുടെ 2-ാം അധ്യായത്തിലെ പേജ് നമ്പർ 26 വളർച്ചയെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് നമ്മൾ കണ്ടത്. ഈ ടോപ്പിക്കിനെ നമുക്കൊന്ന് അതിലെ പ്രധാന പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് യോജക കലകളെക്കുറിച്ചായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ കാണുന്നത് ഒരു കാർട്ടൂണിൽ കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത്. അതായത് താരെ എന്ന കുട്ടിയുടെ സംശയത്തിൽ കൂടി സസ്യങ്ങളെ ഒബ്സർവ് ചെയ്തപ്പോൾ, മരങ്ങളെ നിരീക്ഷിച്ചപ്പോൾ മരങ്ങളുടെ വളർച്ച, മരങ്ങൾക്ക് അതിൻ്റെ വളർച്ച ഒരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നി. എന്തായിരുന്നു സംശയം? സസ്യങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നു, ജന്തുക്കളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വളരുന്നു. അതോടൊപ്പം തന്നെ സസ്യങ്ങളും ജന്തുക്കളുടെയും വളർച്ചയിൽ വ്യത്യാസം കാണപ്പെടുകയും ചെയ്യും. നമ്മളുടെ ആദ്യത്തെ ചോദ്യം അതുതന്നെ ആയിക്കോട്ടെ, സസ്യങ്ങളും ജന്തുക്കളിലും വളർച്ചയിലുള്ള വ്യത്യാസം എന്തെല്ലാം? നമുക്ക് ചോദ്യം എഴുതാം. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചിരിക്കുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലുമുള്ള വളർച്ച തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏവ? ഉത്തരം നോക്കിയേ, സസ്യങ്ങളുടെ വളർച്ച ജീവിതകാലം മുഴുവൻ വളരുന്നു, എന്നാൽ ജന്തുക്കൾ ഒരു നിശ്ചിത കാലം വരെ മാത്രമേ വളരുന്നുള്ളൂ. സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിൽ ജന്തുക്കളുടെ വളർച്ച അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിലല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്, പൊതുവായി എല്ലാ ഭാഗങ്ങളിലും നടക്കും. ഇത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ചോദ്യം. എഴുതി കാണുമെന്ന് കരുതുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് വരുമ്പോൾ നോക്കി, സസ്യങ്ങളുടെ വളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് കാരണം എന്തെന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. 16-ാമത്തെ ചോദ്യമായിട്ട് ഞാൻ ഇത് തന്നെ നമുക്ക് പറയാം. എന്താണ് സസ്യ വളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് കാരണം എന്ത്? എന്തായിരിക്കും കാരണം? നമ്മൾ തൊട്ട് മുകളിൽ തന്നെ പറഞ്ഞിരുന്നു, അതിൻ്റെ ആൻസർ ഞാനിവിടെ തരുന്നുണ്ട്. സസ്യങ്ങളിൽ വിഭജനശേഷിയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് നിശ്ചിത സ്ഥാനങ്ങളിൽ മാത്രമാണ്, അതായത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്താണ് എന്ന് നമുക്ക് ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ കാണപ്പെടുന്ന ആ കലകൾക്ക് എന്ത് പേര് പറയുന്നോ മെരിസ്റ്റിമിക കലകളെന്ന് പറയുന്നു. ഇത് കാണ്ഡത്തിൻ്റെ അഗ്രഭാഗമാണ്. ഈ അഗ്രഭാഗത്ത് ഇവിടെയാണ് ഇതിൻ്റെ മെരിസ്റ്റിമിക കലകൾ കാണപ്പെടുന്നത്. ഇത് വേരാണ്, താഴേക്ക് വളരുന്നു, വേരിൻ്റെ അഗ്രഭാഗത്താണ്. ഇവിടെയുള്ള കോശങ്ങൾക്ക് വേഗം വിഭജിക്കാനുള്ള കഴിവ് ഉണ്ട്. അങ്ങനെ വിഭജിക്കാനുള്ള കഴിവുള്ളവയ്ക്കുള്ള കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ. അതായിക്കോട്ടെ അടുത്ത ചോദ്യം. 17-ാമത്തെ ചോദ്യമായിട്ട് എഴുതിയിരിക്കുന്നു, മെരിസ്റ്റമിക കലകൾ എന്നാൽ എന്ത്? സസ്യങ്ങൾ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. അവയുടെ പ്രത്യേകതയുണ്ട്, ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണം. അതിന് താഴെ നോക്കി, ഒരു മെരിസ്റ്റമിക കോശവും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കോശവും നമുക്ക് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം പട്ടികപ്പെടുത്താൻ ഇവിടെ പറയുന്നു. മെരിസ്റ്റമിക കോശത്തിൻ്റെയും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൻ്റെയും ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ആ പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? മർമ്മത്തിൻ്റെ ആനുപാതിക വലുപ്പം. ഏതാണ് മർമ്മം? ഇതാണല്ലേ, ഇവിടെയോ ഇതാണ്. ഇനി അടുത്ത നോക്കി, കോശഭിത്തിയുടെ കനം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കോശഭിത്തി കട്ടി കുറഞ്ഞ പ്രാഥമിക കോശഭിത്തിയാണ് കാണുന്നത്. ഇവിടെയോ കട്ടി കൂടിയ കോശഭിത്തിയാണ് കാണപ്പെടുന്നത്. കോശദ്രവ്യത്തിൻ്റെ അളവ്. മെരിസ്റ്റമിക കോശത്തിൽ കൂടുതൽ കോശദ്രവ്യമുണ്ട്, ഇവിടെയോ താരതമ്യേന. അപ്പം നിങ്ങൾക്കിത് പൂരിപ്പിക്കാമല്ലോ, പുസ്തകത്തിൽ തന്നിരിക്കുന്നത് പൂരിപ്പിക്കാമല്ലോ. ചോദ്യം എന്താണ്? ഇത് തന്നെ ആയിക്കോട്ടെ ചോദ്യം. ചോദ്യം നമ്പർ 18.
ചോദ്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പാഠത്തിൽ വിശദമായി തന്നിട്ടുണ്ട്. ഇതൊന്ന് പൂരിപ്പിക്കാമോ? ഇതാ ഞാൻ ഈ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കി എഴുതാമല്ലോ, പഠിക്കാമല്ലോ. അടുത്ത് നിങ്ങൾ ക്ലാസ്സിൽ കേട്ടത് ഈ പറയുന്ന മെരിസ്റ്റിമിയ കലകളിൽ നിന്ന്, അതായത് സസ്യത്തിൻ്റെ വളരുന്ന കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്ത് കാണുന്ന വിഭജനശേഷിയുള്ള മെരിസ്റ്റിമിക കലകളിൽ നിന്നാണ് സസ്യങ്ങളിൽ കാണുന്ന വിവിധ കലകൾ രൂപപ്പെടുന്നത്. അവയ്ക്ക് ചുറ്റുമില്ല പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയുണ്ട്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ് വിവിധ സസ്യകലകൾ. ജന്തുകലകൾ ഏതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ മെരിസ്റ്റിമിയ കലകളിൽ നിന്നാണ് ഈ പറയുന്ന വിവിധ കലകൾ രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 19-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, മെരിസ്റ്റിമിയ കലകളിൽ നിന്ന് രൂപപ്പെടുന്ന വിവിധ സസ്യകലകൾ ഏതെല്ലാം? ഈ പേരെഴുതിയാൽ മതി. ഏതൊക്കെയാ പേര്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ് വിവിധ ഇനം സസ്യ. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലാസ്സിൽ കണ്ടെത്തിയത് ഒരു വാഴയുടെ വേരിലെ കോശങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടിയൊക്കെ നിരീക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പറയുന്നത്. ഇത് സസ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വേരിൻ്റെ സാധാരണ മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. അതിൽ ഇവിടെ നോക്കിയ ഒരു ചതുരം അത്രയും ഭാഗത്തെ വീണ്ടും വലുതാക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. നല്ല രസമുണ്ടല്ലേ, പല കളറുകളിലൊക്കെ നമുക്കിവിടെ കാണുന്നത്. ഇത് ആ സ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പല തരത്തിലുള്ള കലകളെ കാണാം. ഏറ്റവും പുറമേ ഇവിടെ നോക്കി അതിൻ്റെ ആകൃതി നോക്കി, കോളൻ കൈമ ആകൃതി. ഇവിടെ നോക്കി പാരൻ കൈമ, ഇതാ ഇവിടെ സ്ക്ലീറൻ കൈമ. ഈ നീല നിറത്തിൽ കാണുന്നത് ഫ്ലോയം, ഇവിടെ സൈലം. അപ്പോൾ ഇതാണ് ഒരു സസ്യത്തിൽ കാണുന്ന വിവിധ കലകൾ. ഇനി നിങ്ങൾ കണ്ടത് ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് നിങ്ങൾ ക്ലാസ്സിൽ കണ്ടത്, അവയുടെ ആകൃതിയാണ് നിങ്ങൾ കണ്ടത്. ഈ ഇതിൻ്റെ ആകൃതി മനസ്സിലാക്കണം, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. അപ്പോൾ ഇതായിക്കോട്ടെ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എഴുതിയിരിക്കുന്നുണ്ടോ? പാരൻകൈമ, പാരൻകൈമയുടെ ധർമ്മവും പ്രത്യേകതകളും എന്ത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്നെണ്ണം. ഏതൊക്കെ? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്, മൃദുവായ ഏറ്റവും സോഫ്റ്റായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതിൽ രണ്ടതിൻ്റെ പ്രത്യേകതയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു എന്നത് അതിൻ്റെ ധർമ്മം, അതിൻ്റെ ജോലി ആണ്. എഴുതാമല്ലോ. അതിനുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ കണ്ടത് കോളൻകൈമ കോശങ്ങളെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം അതായിക്കോട്ടെ. അടുത്ത ചോദ്യം എഴുതിയിട്ടുണ്ട്, 21-ാമത്തെ ചോദ്യം, കോളൻകൈമയുടെ ധർമ്മവും പ്രത്യേകതകളും എന്ത്? ആൻസറ് ഈ പറയുന്ന രണ്ട് സെൻറ്റൻസുകൾ എഴുതാമല്ലോ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സ്ക്ലിയറൻകൈമ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പടത്തിൽ പ്രത്യേകത കൂടി നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ഇവിടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, 22-ാമത്തെ ചോദ്യം എന്താണ്? സ്ക്ലിയറൻകൈമയുടെ ധർമ്മവും പ്രത്യേകതകളും എന്ത്? ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് പോയിൻറ്റുകൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ പഠിച്ചത് അടുത്ത ഒരു കലയെക്കുറിച്ചാണ്. ഇവിടെ മൂന്ന് കലകൾ, ഒന്ന് പാരൻകൈമ, രണ്ട് കോളൻകൈമ, സ്ക്ലിയറൻകൈമ. അടുത്ത കലകളാണ് സംവഹന കലയാണ്. പക്ഷേ ആ സംവഹന കലകൾക്ക് രണ്ട് കോശങ്ങളുണ്ട്. ഒന്ന് സൈലം കോശങ്ങളുമുണ്ട്, രണ്ട് ഫ്ലോയം കോശങ്ങളുമുണ്ട്. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കൂടെ ചേർന്ന് ഒന്നിച്ചു പറയുന്ന പേരാണ് സംവഹന കലകൾ. ഇവിടെ ചോദ്യം എഴുതിയിട്ടുണ്ട്, സംവഹന കലയുടെ ധർമ്മവും പ്രത്യേകതകളും എന്ത്? അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം, സസ്യങ്ങളിൽ വേരാകീരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട
പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ. ഓക്കെ, ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ? സംവഹന കലകളെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു, കാരണം എന്ത്? അതിനുള്ള വേറൊരു പേരാണ് എന്താണ്? ഇതെഴുതിയാൽ മതി, നമ്മൾ ക്ലാസ്സിലെ അവസാന ഭാഗത്ത് വിശദമായി അതിനെക്കുറിച്ച് പഠിച്ചതാണ്, കേട്ടതാണ്. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെടുകയാൽ സംവഹന കലകളെ സങ്കീർണ കലകളെന്ന് അറിയപ്പെടും. ആ ഒരു സെൻറ്റൻസ് എഴുതുക. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, രണ്ട് തരം സംവഹന കലകൾ ഏതെല്ലാം? നിങ്ങൾ ക്ലാസ്സിൽ കേട്ടതാണല്ലോ, ഏതൊക്കെയാണ് സസ്യങ്ങളിലുള്ള രണ്ട് തരം സങ്കീർണ കലകൾ അഥവാ സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത എഴുതാം, സൈലം കോശങ്ങളുടെ പ്രത്യേകത എന്ത്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സൈലം കോശങ്ങളുടെ പ്രത്യേകത എന്ത്? ഈ മൂന്ന് പോയിന്റുകൾ എഴുതുക. ഏതൊക്കെ? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു, വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുന്നു, ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അടുത്ത ചോദ്യം, ഫ്ലോയം കോശങ്ങളുടെ പ്രത്യേകത എന്ത്? ഞാൻ ചോദ്യം എഴുതിയിട്ടുണ്ട്, ഫ്ലോയം കോശങ്ങളുടെ പ്രത്യേകത എന്ത്? ആൻസർ എഴുതാമല്ലോ, അതായി കൊടുത്തിരിക്കുന്ന രണ്ട് പോയിന്റുകൾ എഴുതുക. അടുത്ത ക്വസ്റ്റ്യനായിട്ട് എഴുതുക, സൈലവും ഫ്ലോയവും തമ്മിൽ താരതമ്യം ചെയ്യുക. നമ്മൾ ആ കണ്ടത് തന്നെയാണ്, എങ്കിലും പലപ്പോഴും ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ട് കോളം വരച്ച്, നമ്മൾ അവിടെ കണ്ട അതേ പോയിന്റുകൾ തന്നെയാണ്, ഞാനത് രണ്ട് കോളത്തിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആദ്യ കോളത്തിൽ സൈലം, അതിൻ്റെ പ്രത്യേകത എന്താ? വേരിൽ നിന്ന് ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഫ്ലോയത്തിൻ്റെ പ്രത്യേകതയോ? ഇലകളിൽ നിന്ന് ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സൈലം കട്ടികൂടിയ ഭിത്തിയുള്ള കോശങ്ങളാൽ നിർമ്മിതം. ഫ്ലോയം കട്ടി കുറഞ്ഞ ഭിത്തിയുള്ള കോശങ്ങളാൽ നിർമ്മിതം. സൈലം സസ്യഭാഗങ്ങൾക്ക് ബലവും താങ്ങും നൽകുന്നു. ഫ്ലോയം പരസ്പര ബന്ധിത കോശങ്ങൾ. ഇത് ഇതേപോലെ കോളം വരച്ച് എഴുതുക. അതിനുശേഷം നമുക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. സംവഹന കലകൾ എയും ബിയും, ഇവിടെ എന്താ? സൈലം, ഫ്ലോയം, മറ്റ് സസ്യകലകൾ, മൂന്നെണ്ണം എഴുതാമോ? അതിനുണ്ടെങ്കിൽ ഒരു ചോദ്യം എഴുതാം. ചോദ്യം തന്നിട്ടുണ്ട്, വർക്ക്ഷീറ്റ് പൂർത്തീകരിക്കുക, പൂരിപ്പിക്കാമോ? ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? എഴുതി, സൈലവും ഫ്ലോയവും ചേർന്ന് വരുന്നതാണ് സംവഹന കലകൾ. ഇനി മറ്റ് സസ്യകലകൾ എഴുതാമല്ലോ. ഇതാ എന്നെ പൂരിപ്പിച്ചിട്ടുണ്ടല്ലേ, പാരൻകൈമ, സ്ക്ലേറൻകൈമ, കോളൻകൈമ. അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയ ആ വർക്ക്ഷീറ്റ് നമ്മളിവിടെ പൂരിപ്പിച്ചു. അതിനുശേഷം അപ്പം കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു എന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലായി. പലതരത്തിലുള്ള സസ്യങ്ങളിലെ കലകളെ നമ്മൾ കണ്ടു, അതിൻ്റെ പ്രത്യേകതകളും കണ്ടു. അതിനുശേഷം ഈ കലകൾ ചേർന്ന് എന്നുണ്ടാകുന്നു എന്നത് അടുത്ത ക്ലാസ്സിൽ കാണാം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് വരെയുള്ള പ്രധാന പോയിന്റുകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കേ.